കാത്തിരുന്ന മുഴുവൻ പേർക്കും അവസാനമായി കാണാനാവാതെ തൃശൂരിൽ നിന്ന് മണി മടങ്ങി. അഭൂതപൂർവമായ തിരക്കായിരുന്നു സംഗീത നാടക അക്കാദമിയുടെ കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ അനുഭവപ്പെട്ടത്. തങ്ങളുടെ പ്രിയപ്പെട്ട മണിയെ ഒരു നോക്ക് കാണാൻ രാവിലെ മുതൽ ആളുകളുടെ ഒഴുക്കായിരുന്നു. അരമണിക്കൂർ മാത്രമേ തൃശൂരിൽ പൊതുദർശനത്തിന് വെക്കൂ എന്ന അറിയിപ്പ് തിരക്ക് വർദ്ധിപ്പിച്ചു. ഭൗതിക ശരീരം എത്തിച്ചത് ഉച്ചയ്ക്ക് 12:30. എന്നാൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. CPM റെഡ് വളണ്ടിയേഴ്സും പോലീസും തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്നു. എന്നാൽ ജനപ്രവാഹത്തെ വരിയാക്കി കടത്തിവിടാൻ ഇവർക്കായില്ല. കലക്ടർ അടക്കമുള്ളവർ തിക്കിലും തിരക്കിലും പെട്ട് വലഞ്ഞു. പലരുടെയും വസ്ത്രങ്ങൾ കീറി ചെരുപ്പുകൾ നഷ്ടപ്പെട്ടു. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുപോലും ആളുകൾ മണിയെ കാണാനെത്തിയിരുന്നു. തൃശൂരിലും വലിയ സുഹൃത്ത് വലയം മണിക്കുണ്ടായിരുന്നു. തൃശൂരിൽ കെ കരുണാകരന് ശേഷം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലിയെത്തിയത് മണിക്കായി മാറി. ഒടുവിൽ എല്ലാവർക്കും കാണാൻ സൗകര്യമൊരുക്കാതെ ഭൗതിക ശരീരം 45 മിനിറ്റിന് ശേഷം ചാലക്കുടിക്ക് കൊണ്ടുപോയി. പലരും കൊണ്ടുവന്ന റീത്ത് സമർപ്പിക്കാനാവാതെ അക്കാദമി വളപ്പിൽ ഉപേക്ഷിച്ചു. നിയന്ത്രണാതീതമായ തിരക്കിനെ തുടർന്ന് IG അജിത് കുമാർ, കമ്മീഷണർ KG സൈമൺ എന്നിവരും എത്തിച്ചേർന്നിരുന്നു. ഇതേസമയം അക്കാദമി വളപ്പിൽ ദൃശ്യമായ സെൽഫി പ്രേമം അരോചകമായി. സാംസ്കാരിക നഗരിയുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്നതായി മാറി അത്. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ചലച്ചിത്ര താരങ്ങളെ കണ്ട് ആരവം മുഴക്കാനും ഫോട്ടോയെടുക്കാനും തൊടാനും പലരും ശ്രമിച്ചു. ചാനൽ ലൈവ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കൈ ഉയർത്തി കാണിക്കുന്നവരും അന്തിമോപചാര ചടങ്ങിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്നതായി മാറി. അതിനുമപ്പുറം താൻ സ്നേഹിക്കുന്നവരുടെ, തന്നെ സ്നേഹിക്കുന്നവരുടെ കണ്ണീർ ജാലകവും കടന്ന് മണി യാത്രയാവുകയായിരുന്നു. തിരിച്ചുവരില്ലെന്ന് ചൊല്ലി. TCV, തൃശൂർ.